Hi friends, welcome to my cooking channel Shehrusfeast. Hi friends, welcome back to my channel. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ദം ഗീ റൈസ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 6 ഗ്ലാസ് വെള്ളം, ഉള്ളി, നമുക്ക് സ്പൈസസ് കുറച്ചെടുക്കാം, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസും, കുറച്ച് ഗീയും. ഞാനിവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് പാത്രം ചൂടായാൽ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് പൊരിച്ചു കോരേണ്ടത്. ഇത് ഏകദേശം നായി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം. നമ്മളെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. നമ്മളിവിടെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത നെയ്യിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ അരി കഴുകി മാറ്റി വെച്ചതായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ നേരത്തെ കൈക്ക് മാറ്റി വെച്ച അരി ഇതിലിട്ട് ഒന്ന് ചെറുതായി വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ തിളപ്പിച്ച് വെച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഞാൻ ഈ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ഇതൊരു ഹൈ ഫ്ലെയിമിലാണ് ഫസ്റ്റ് ഇട്ടത്. നമുക്കൊന്ന് തിളച്ചു വരുമ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി അടച്ചു വെക്കാം. നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് വെച്ച് നമുക്ക് ദം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ കുറച്ച് ഉള്ളിയും കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം.
ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇനി നെയ്ച്ചോറ് ഒന്ന് ദമ്മിടാം. ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിയാണ് ദമ്മിടൽ. ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്.